ಶ್ರೇಷ್ಠ ಭಾವಕ್ಕೆ ಬಿಡ. യാക്കോബായ സുറിയാനി സഭയുടെ അധ്യക്ഷനായിരുന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ഓർമ്മയായി. ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ ഖബറടക്കം നടത്തി. പള്ളിത്തർക്കത്തിൽ സർക്കാർ സഭയ്ക്കൊപ്പമുണ്ടാകുമെന്ന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ മുഖ്യമന്ത്രിയും അറിയിച്ചു. സുവിശേഷക്കാർക്കിടയിലെ സ്വർണ്ണനാവുകാരൻ ഓർമ്മയായി ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ സഭാവിശ്വാസികൾക്കൊപ്പം ഗവർണർമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം വിവിധ തുറകളിലുള്ളവരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. പള്ളിത്തർക്കത്തിൽ സഭയുടെ ആശങ്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ അറിയിച്ചിരുന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നിലനിൽക്കുന്ന തർക്കവിതർക്കങ്ങളൊക്കെ തീർത്തു പോകണം എന്ന അദ്ദേഹത്തിന് വല്ലാത്തൊരു നിർബന്ധമുണ്ടായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് സംസ്കാര ശുശ്രൂഷയുടെ അന്ത്യഘട്ടം തുടങ്ങിയത്. 2021 ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ തയ്യാറാക്കിയ വിൽപ്പത്രം വായിച്ചു. മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ തന്റെ പിൻഗാമിയാക്കണമെന്നാണ് ബാവ ആഗ്രഹം പ്രകടിപ്പിച്ചത്. തുടർന്ന് ബിഷപ്പുമാരടക്കമുള്ളവർ ചേർന്ന് ബാവയുടെ ഭൗതിക ശരീരം പ്രദക്ഷിണമായി കത്തീഡ്രൽ പള്ളിയിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് മദ്ബഹയ്ക്കുള്ളിൽ 4 ദിക്കുകൾക്കും അഭിമുഖമായി വിടവാങ്ങൽ പ്രാർത്ഥന. ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സ്ഥാനചിഹ്നങ്ങൾ മാറ്റി 5:30 ഭൗതികദേഹം പള്ളിക്കുള്ളിലെ കല്ലറയിലേക്ക് ഇറക്കി. വലിയവരെയും ചെറിയവരെയും അപ്രകാരം തന്നെ. തുടർന്ന് കുന്തുരിക്കം വിതറി ചടങ്ങുകൾ പൂർത്തിയാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.